കോവിഡിന്റെ വരവിനെ തുടർന്ന് ചലനമറ്റ് കിടക്കുന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് കരുത്തേകാൻ ദുൽഖറിന്റെ കുറിപ്പ് വരുന്നു. കോവിഡ് രണ്ടാം തരംഗത്തിന് ശേഷം സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന ആദ്യ ബിഗ് ബജറ്റ് മലയാള ചിത്രമാണ് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന കുറിപ്പ്. കോവിഡിന്റെ വരവിനെ തുടർന്ന് ചലനമറ്റ് കിടക്കുന്ന മലയാളം സിനിമാ ഇൻഡസ്ട്രിക്ക് കരുത്തേകുവാൻ ദുൽഖറിന്റെ കുറിപ്പ് വരുന്നു. കോവിഡ് രണ്ടാം തരംഗത്തിനുശേഷം സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന ആദ്യ ബിഗ് ബജറ്റ് മലയാള ചിത്രമാണ് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന കുറിപ്പ്. ഈ ചിത്രത്തിന് OTT പ്ലാറ്റ്ഫോമുകൾ വൻതുക വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും റിലീസ് തിയേറ്ററിൽ മതിയെന്ന് അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു. റിലീസ് ചെയ്ത് 30 ദിവസത്തിനുശേഷം ചിത്രം OTTയിലെത്തും. മുൻനിര OTT പ്ലാറ്റ്ഫോം 40 കോടിയോളം രൂപയാണ് വാഗ്ദാനം ചെയ്തതെന്നാണ് സൂചന. ഇത് സ്വീകരിക്കുവാൻ ഒരു മാസം മുമ്പ് നിർമ്മാതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് തിയേറ്ററുകളുടെ നിലനിൽപ്പ് കൂടി കണക്കിലെടുത്ത് ചിത്രം തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാൻ മമ്മൂട്ടിയും ദുൽഖറും കുറിപ്പിന്റെ അണിയറ പ്രവർത്തകരും തീരുമാനിക്കുകയായിരുന്നു. നിബന്ധനകളൊന്നും ഇല്ലാതെയാണ് സിനിമ തിയേറ്ററുകൾക്ക് നൽകുന്നത്. ഈ മാസം 12 കുറിപ്പിന്റെ റിലീസ്. 3 ആഴ്ച തുടർച്ചയായി പ്രദർശിപ്പിക്കുമെന്നും കുറിപ്പിനൊപ്പം മറ്റ് സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്നും തിയേറ്റർ ഉടമകൾ ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ അറിയിച്ചിരുന്നുവെങ്കിലും മറ്റ് സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്.